ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാന്ത്വനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാന്ത്വനത്തിൽ ആദ്യം പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി പരസ്പരം. സാർ, നമുക്ക് സാന്ത്വനത്തിലെ ആദ്യത്തെ കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് ശ്രീകുമാർ മേനോൻ. ആ സാർ, എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്നാണ്. സാർ, എങ്ങനെയുണ്ട് അവിടെ ലോക്ക്ഡൌൺ ഒക്കെ? ഇവിടെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഡിസ്ട്രിക്റ്റുമായിട്ട് നോക്കുമ്പോൾ സേഫ് ആണ്. സേഫ് ആണല്ലേ? വീട്ടിൽ തന്നെയാണല്ലേ? വീട്ടിൽ എന്താ പരിപാടി? ബോറടിയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ? എനിക്ക് എനിക്ക് കുറച്ച് വസ്തു ഉണ്ട് ബാക്ക് വീടിന്റെ ബാക്കിൽ. അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ട് പോകണം ഈ സമയത്ത്. ഓക്കെ സാർ, നന്ദകുമാർ അത് വളരെ നല്ലൊരു കാര്യമാണ് സാർ ചെയ്യുന്നത്. എന്തായാലും നന്ദകുമാർ സാറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ശ്രീകുമാർ. ഞാൻ വിളിച്ചിരുന്നു കുറച്ച് മുന്നേ, പക്ഷെ സാറോട് സംസാരിച്ചപ്പോ കട്ടായി പോയി. ഞാൻ എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആമസോണില് വർക്ക് ചെയ്യുന്ന മകനാണ്, ബിടെക് മെക്കാനിക്കലാണ്. പക്ഷെ പുള്ളിക്ക് ആ റിന്യൂവബിൾ എനർജിയിലാണ് താല്പര്യം. അത് കിട്ടുന്നില്ല, പലയിടത്ത് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. എന്നാ അവൻ ജനിച്ച? 10/8/94. ആ, അപ്പൊ ഈ ഒക്ടോബർ 19 തീയതി എപ്പോ വേണമെങ്കിലും ചേഞ്ച് ഉണ്ടാവാം. 32 വയസ്സ് തികയുന്നതിന് മുമ്പ് ആ 32 വയസ്സ് വരെയുള്ള അവന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചേഞ്ചസ് ആണ്. അപ്പൊ അത് ദാറ്റ് പീരിയഡ് വിൽ ബി ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അതായത് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എ ജോബ് ഓർ ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എ ഒരു കൺസോർഷ്യം പോലുള്ള എന്തെങ്കിലും സംഘടന, അല്ലെങ്കിൽ ഇറ്റ് മേ ബി ഓൾസോ ഇൻ ദ ഫോം ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ഇൻ ഔട്ട്സൈഡ് ഓർ മേ ബി എ ഫോറിൻ കൺട്രി വെർ യു വിൽ പ്രോബ്ലി വിൽ ബി എബിൾ ടു മേ ബി ഗെറ്റ് എ ടോട്ടലി ന്യൂ ടൈപ്പ് ഓഫ് വർക്ക്. കേട്ടോ, അതിനെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഇതിന്റെ അകത്ത് ഒരു ചെറിയൊരു കാര്യം എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു വേർഡ് ഓഫ് കോഷൻ, പുഴു എഴയുന്ന പോലെ എഴയാവൂ. അതായത് ഒരുപാട് എടുത്തിയാടിയൊന്നും പോകരുത്. ലുക്ക് ബിഫോർ ഹി ലീപ് ലീപ്സ്. സോ ലെറ്റ് ഹിം ലുക്ക് ബിഫോർ ഹി ടേക്സ് ദ ലീപ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ പിടി കിട്ടി പിന്നെ മാത്രം ഉള്ളത് വിടുക എന്നർത്ഥം. അതെ, കേട്ടോ. അപ്പൊ ശ്രീകുമാറിന് ജോലി എന്താണ് ശരിക്കും? ഓ, മടങ്ങി വന്നു, നാട്ടിൽ സെറ്റിൽ വെറുതെ ഇരിക്കുകയാണ് ഇപ്പോ. എവിടെയായിരുന്നു? ഞാൻ ദുബായില്. ആ, ഇപ്പൊ ദുബായിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല, ഇപ്പൊ ദുബായിക്ക് പോലും ഇനിയിപ്പൊ എന്തായാലും ഇപ്പൊ എനിക്ക് 58 വയസ്സായി, ഇനിയിപ്പൊ പുറത്തൊന്നും പോകുന്ന വെച്ചിട്ടില്ല. ആ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും അവിടെ നിൽക്കുക. അപ്പൊ എന്തായാലും ശ്രീകുമാറിന്റെ ഒരു മോനേ ഉള്ളൂ? അല്ല, എനിക്ക് മൂത്ത മകനുണ്ട്. അയാള് ഡിലോയിറ്റ് എന്നുള്ള കമ്പനിയില് ഹൈദരാബാദില് പുള്ളി MBA ആണ്. ഓ, ഡിലോയിറ്റ്. ഡിലോയിറ്റ് എനിക്ക് അറിയാം. ആ, അതില് വർക്ക് ചെയ്യുന്നു. മോളും മകളുടെ മരുമകളും അവിടെ JP Morgan എന്നുള്ള കമ്പനിയില. ശരി. അപ്പൊ എല്ലാം വെൽ പ്ലേസ്ഡ്. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ വിഷയമില്ല. ഇദ്ദേഹം ഒന്ന് അല്ലാതില്ല. നമുക്കിപ്പോ ചിലപ്പോ നമുക്കിപ്പോ ഇഷ്ടപ്പെട്ട ഏരിയ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. മേ ബി ഇൻ ദ ഫസ്റ്റ് ഓർ ഇനിഷ്യലി യു മേ നോട്ട് ഗെറ്റ് ദി പിന്നെ റൈറ്റ് ടൈപ്പ് ഓഫ് ജോബ്, ഓർ മേ ബി അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് ആഫ്റ്റർ സം ടൈം വെൻ യു ഗെറ്റ് ഫെഡ് അപ്പ് വിത്ത് ദ ജോബ് യു വിൽ പ്രോബ്ലി ബി ഓൺ ദി ലുക്ക്ഔട്ട് ഫോർ ന്യൂവർ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ദ മോമെന്റ് യു ഗെറ്റ് വൺ യു ജസ്റ്റ് ജംപ് ഫ്രം ദറ്റ് ജോബ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഒരു അഡ്വൈസ്, പീസ് ഓഫ് പിന്നെ അഡ്വൈസ് ഫോർ ഹിം, ഹി ഷുഡ് നോട്ട് ബി ഹേസ്റ്റി. മനസ്സിലായില്ലേ? ഇൻ ഒരു സെലക്ടിങ് എ ജോബ്, റാദർ ഹി ഷുഡ് ബി കുറച്ചുകൂടെ ഹി ഷുഡ് ബി മോർ കെയർഫുൾ, കുറച്ചുകൂടെ ഒരു കോഷ്യസ് ആൻഡ് പ്രൂഡന്റ് ആവണം, അത്രേ ഉള്ളൂ. കേട്ടോ, കിട്ടൂലല്ലേ? അതെ, അതിന് സാധ്യത ശക്തമായി കാണുന്നുണ്ട്. കേട്ടോ, അല്ല, നിങ്ങള് ഇതിപ്പോ എല്ലാം കൂടെ കയറി ഇടപെടരുത്. എല്ലാം കൂടെ കയറി ഇടപെടരുത്. എന്തായാലും ഈ ഒക്ടോബർ 19 തീയതിക്ക് ശേഷം ഉണ്ടാകുന്ന ചേഞ്ചുകളിൽ ഇവന്റെ പേഴ്സണൽ കാര്യങ്ങളിലും അവന്റെ പ്രൊഫഷണൽ കാര്യങ്ങളിലും അതേപോലെ തന്നെ അവന്റെ മെന്റൽ ഇമോഷണൽ പ്ലെയിനിലൊക്കെ മാറ്റങ്ങൾ വരാം. കേട്ടോ, അപ്പോൾ ദാറ്റ് ക്യാൻ ഓൾസോ പ്രോബ്ലി ഇൻക്ലൂഡ് മേ ബി ഒരു ഗെറ്റിംഗ് ഇൻ ടച്ച് വിത്ത് സംബഡി ഓർ കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് സംബഡി ഇമോഷണലി, അങ്ങനെയൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് കൂടെ ചിന്തിച്ച് വറീഡ് ആവണ്ട. കേട്ടോ, എല്ലാം നടന്നിരിക്കും, ഇതൊക്കെ നടക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സംശയങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കും. വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക. സാന്ത്വനത്തിലേക്ക് വിളിച്ചതിന് നന്ദി. ഹലോ, ഹാ ദാര, ഇത് കണ്ണൂരിൽ നിന്നാണ്. പേര് പറയൂ. പേര് രജിത. രജിത അല്ലേ? എന്റെ മകന്റെ കാര്യം അറിയാനായിരുന്നു. അതിനു മുന്നേ ചോദിച്ചോട്ടെ മാഡം, എങ്ങനെയുണ്ട് അവിടെ? ട്രിപ്പിൾ ലോക്ക്ഡൌൺ അല്ലേ?
അപ്പൊ വീട്ടില് സേഫ് ആണോ? പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങക്ക്. ആണല്ലേ? അപ്പോ എങ്ങനെ സാധനങ്ങളൊക്കെ, ആവശ്യ സാധനങ്ങളൊക്കെ ലഭ്യമാണോ? സാധനങ്ങള് പിന്നെ കുടുംബശ്രീ വകയില് റേഷൻ കടയിൽ നിന്ന് സാധനം എത്തിക്കുക, അല്ലാത്തത് കൊറേ ഇങ് മാറി കടയിൽ പോയിട്ട് കൊറേ ഇങ് മാറി നിന്നിട്ട് സാധനം പറഞ്ഞ് അവര് ഇങ്ങോട്ട് റോഡ് കടത്തി ഇങ് കൊണ്ട് തരും. അങ്ങനെയാണല്ലേ. ടൗണിലോട്ട് പോകില്ല. വീട്ടമ്മയാണോ? അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാചക പരീക്ഷണങ്ങളൊക്കെ ഉണ്ടോ? പാചക പരീക്ഷണം ഇല്ല, കൊറേ തയ്യലിന്റെ അങ്ങനെ. ശരി ശരി ശരി, മനസ്സിലായി. എന്തായാലും സാറോട് സംസാരിച്ചുള്ളൂ കേട്ടോ. ഓക്കെ. ഹലോ രജിത. എന്തോ? എവിടെയാ? കണ്ണൂര്? കണ്ണൂര് ആലക്കോടിനടുത്ത്. ഓ, ആ സ്ഥല പേരെന്താ? കൂടപ്പുറം. അപ്പോഴേ അവിടെ എങ്ങനെയുണ്ട് ഇപ്പൊ ലോക്ക്ഡൌണിന്റെ കാര്യമൊക്കെ പറഞ്ഞാ കേട്ടോ, സന്തോഷമാണോ? കൊഴപ്പില്ല, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വിഷമങ്ങളേ ഉള്ളൂ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എന്റെ ഹസ്ബൻഡും എന്റെ മകനും. ആ പിന്നെ അവരെ എപ്പോഴും കണ്ടോണ്ടിരുന്നൂടെ, നല്ല രസമല്ലേ അത്? കണ്ടോണ്ടി പല പല സ്ത്രീകളെ കുറിച്ച് പറയാറുണ്ട്, ഇപ്പോഴാണ് ഭർത്താവിനെ ശരിക്കും കണ്ടതെന്ന്. ഭർത്താക്കന്മാർ എപ്പോഴും പുറത്തു പോയിക്കൊണ്ടിരിക്കും, വീട്ടിൽ കാണാറേ ഇല്ല. അങ്ങനെ കണ്ടോണ്ടിരുന്ന നമുക്ക് വീട്ടിന്റെ എല്ലാം അല്ല, ഭർത്താക്കന്മാരും വിളിച്ചു പറയുന്നു ഇപ്പൊ ഭാര്യമാരടുത്തിരുന്ന അവര് സ്നേഹപൂർവ്വം വിളമ്പി തരുന്ന കഞ്ഞിയും ചോറും ഒക്കെ ഉണ്ട്, തടി വെച്ച് വല്ലാതെ അല്ലേ. ആ അപ്പൊ ഇത് നമ്മളത് അനുഗ്രഹമായിട്ട് കണക്കാക്കിയാൽ മതി രചിതാ, കാരണം എന്താ പറയുക, ഭർത്താവിനെയും അല്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും കൊച്ചുമക്കളെയും ഒക്കെ അടുത്ത് കിട്ടുന്ന ഒരു സന്ദർഭമാണത് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അത് ശപിക്കണ്ട, പ്രാഗുക വേണ്ട, നന്നായിരിക്കട്ടെ, ലോക്ക്ഡൌൺ നീണാൾ വാഴുക എന്ന ഇതിനു വേണ്ടിയിട്ടല്ല, എന്നാലും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലേ. അതെ അതെ. അപ്പൊ അതിൽ നമ്മള് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മകൻ ബിൽഡിംഗിന്റെ പണി, ബ്രോസിംഗിന്റെ പണി, ബിൽഡിംഗിന്റെ പണി, അവന് വിവാഹം ഒന്നും ആയില്ല. 1991 ജൂലൈ 2 ചതയ നക്ഷത്രം കുംഭക്കൂറാണ്. വീട് പണിയോ ഒന്നും ആയിട്ടില്ല ഞങ്ങളുടെ. അതായത് ഇവന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു 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 എന്താ പറയാ, കോമ്പിനേഷൻ ആണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം, പെട്ടെന്ന് നടക്കത്തില്ല, പെട്ടെന്ന് നടക്കത്തില്ല, അല്പം കാലതാമസം ഉണ്ടായിട്ടേ എല്ലാം നടക്കത്തുള്ളൂ. നടക്കില്ലെന്ന് ചോദിച്ചാൽ നടക്കും, പക്ഷെ നടക്കുന്നത് അല്പം താമസിച്ചേ നടക്കത്തുള്ളൂ. പിന്നെ ഒരു പ്രത്യേക ടൈപ്പ്, ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ. അപ്പൊ ഇവന്റെ കാര്യങ്ങള് ഇപ്പൊ ഈ ഇപ്പൊ ഇവന്റെ ഒരു സമയമാണ്, ഈ നവംബർ കഴിയുമ്പോ 32 2023 29 ഇടയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം, 29 ഇടയ്ക്ക് കുടുംബം ശരിയാവും എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കും. അതിനിടയ്ക്ക് ജോലി കാര്യങ്ങളിലും ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ 2024 നല്ല സമയം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരോ വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുണ്ടെന്നും പറയുന്നു, ആരാ അത്? നിങ്ങളെയോ നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു കേട്ടിട്ടുണ്ടോ? ഭർത്താവിന്റെ ആരും അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ? എന്റെ കുടുംബത്തിൽ എന്റെ അമ്മയുടെ അനിയത്തി തൂങ്ങി മരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വീണ ആരാ മരിച്ചത്? വിഷദ്രാവകം ഉള്ളിൽ ചെന്നോ വെള്ളത്തിൽ വീണോ മരിച്ചു പോയ ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ടെന്നാ പറയുന്ന, കുറച്ച് പഴക്കമുള്ളതാ കേട്ടോ. അതൊരു 75-80 വർഷത്തെ പഴക്കം ഉണ്ടാവും കേട്ടോ. അത് അതുകൊണ്ട് ഇവന് ചെക്കന് ദോഷമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെക്കന്റെ കാര്യത്തില് തീരുമാനമാകും, അത് ഈ നവംബറിന് ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ മംഗളമായിട്ട് പോകും. അവന് 29 ഈ 7 പൂർത്തിയാവും. 29 കഴിഞ്ഞാൽ അവന്റെ ചേഞ്ചസ് അഥവാ മാറ്റങ്ങൾ തുടങ്ങും. അവന് 31 മുമ്പ്, അതായത് 2022 മുമ്പ് ഇവന്റെ കാര്യങ്ങൾ കുറേ അധികം നടന്നു കിട്ടും, കല്യാണം ഉൾപ്പെടെ കേട്ടോ. ആ വീട് പണിയൊക്കെ ഇവന് 33 സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയായിട്ട് സ്വന്തം കൊച്ചുമായിട്ടിരിക്കും പോരെ. ആ അപ്പോ ഇനി എന്താ അറിയണ്ടേ രചിതയ്ക്ക്? ഭർത്താവിനെ കുറിച്ച് വല്ലതും അറിയണോ? ഭർത്താവ് എങ്ങനെയുണ്ട്?
ഭർത്താവിന്റെ നാള് പുണർദ്ദം. കുഴപ്പമില്ലാത്തവരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കുഴപ്പം ഉണ്ടാക്കണ്ട, അയാൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഏകന്താ പണി, പണിയെന്താ? ഞങ്ങള് ആശാരിമാർക്കൊക്കെ എന്താ ഒരു ഡിമാൻഡ്? ഇപ്പോഴ് ഭയങ്കര ഡിമാൻഡ് അല്ലേ? കാരണം മരപ്പണിക്കാരെ കിട്ടാനില്ല. കേരളത്തിലെ വെളിയിൽ നിന്നുള്ള ആളെ വിളിച്ചല്ലേ മരപ്പണി ചെയ്യിച്ചോണ്ടിരുന്നെ, പശ്ചിമ ബംഗാള് ബംഗ്ലാദേശിൽ നിന്നൊക്കെ. നമുക്ക് തൊഴിലൊക്കെ ഉണ്ട്, പക്ഷേ ഇത് തന്നെ ഇപ്പം. ആ അപ്പൊ അതുകൊണ്ട് ഇവിടെ നാട്ടില് നമ്മുടെ നാട്ടില് നല്ലവണ്ണം പണി അറിയുന്ന നല്ല ആൾക്കാർക്കൊക്കെ ഇവിടെ തൊഴിലിന് ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളതൊന്നും ഗൗനിക്കാതെ പുറത്തേക്ക് പോകാനുള്ള അമിത വ്യഗ്രതയിൽ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടാറാണ് പതിവ്. എന്തായാലും ശരി, ചെക്കൻ്റെ കല്യാണം നടക്കും. ചെക്കന് 33 വയസ്സാകുന്നതിന് മുമ്പ് സ്വന്തം വീടുണ്ടായിരിക്കും. 31 മുമ്പ് എൻ്റെ കല്യാണവും നടക്കും കേട്ടോ. രണ്ട് കൊച്ചുങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഓക്കെ രജിത, സംശയങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാന്ദ്രത്തിലേക്ക് വിളിച്ചതിന് നന്ദി. സർ, നമുക്ക് പരിഹാരത്തിലെ ആദ്യത്തെ കത്തിലേക്ക് കടക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ദീപയാണ്, ഡൽഹിയിൽ നിന്നിട്ട്. ദീപ പറഞ്ഞിരിക്കുന്നത് ജയ്ഹിന്ദ് ടി വിയിലെ സാന്ത്വനം പരിപാടി സ്ഥിരമായി കാണാറുണ്ടെന്നാണ്. എൻ്റെ മകളുടെ വിവാഹം, ജോലി മുതലായ കാര്യങ്ങൾ അറിയാനാണ് ഈ കത്ത് എഴുതുന്നത്. മകളുടെ പേര് അഞ്ജലി, നാൾ പുണർദമാണ്, ജനനത്തീയതി 12/6/1993. ആലപ്പുഴയിലാണ് മകൾ ജനിച്ചിരിക്കുന്നത്. മകൾ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായിട്ടുണ്ട്. UGC നെറ്റും എടുത്തിട്ടുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ജോലി എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. യോജിച്ച വിവാഹാലോചനകളൊന്നും വരുന്നില്ല. മകളുടെ വിവാഹ സമയം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ മകൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. കുറച്ച് നാളായി ചികിത്സയിലാണ്. ഇതിൽ നിന്നും എപ്പോൾ പൂർണ്ണമായി മുക്തി നേടും? സാന്ത്വനം പരിപാടിയിലൂടെ ഇതിനൊരു മറുപടി നൽകുമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്. അപ്പോൾ നമുക്ക്, എനിക്ക് തോന്നുന്നു ദീപ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഹലോ, ഹാ ദീപയാണോ ഇത്? സാന്ത്വനത്തിലേക്ക് ഈ കത്ത് അയച്ചിരുന്നു അല്ലേ? ഇപ്പൊ നന്ദകുമാർ സാറോട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. സംസാരിച്ചോ. ഹലോ ദീപ. ഹലോ സാർ, നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നത്? ഞങ്ങൾ ഇപ്പൊ ഡൽഹിയിലാണ്. ആക്ച്വലി ഞങ്ങൾ ആലപ്പുഴയാണ്. എന്തിനാ ഡൽഹി പോയത്? ഡൽഹിയിലെ ഹസ്ബൻഡ് ഇവിടെ ആകാശവാണിയിലെ വർക്ക് ചെയ്യണേ. അപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഒരാളെ ഉള്ളു, മോളാണ്. എന്താ കാര്യം? മോളുടെ കല്യാണം ഒന്നും ആകുന്നില്ല. എന്താ പഠിച്ചതാ കുട്ടി? മോളെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. നെറ്റ് പാസ്സായിട്ടുണ്ട്. എവിടെയാണ്? വേർ ഡിഡ് ഷീ സ്റ്റഡി ഫോർ ഹർ MA? MA സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടക. അപ്പൊ എന്നാ ജനിച്ച കുട്ടി? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 21/6/1993. അപ്പൊ നിങ്ങളുടെ കുടുംബത്തില് എവിടെയാ നിങ്ങളുടെ ശരിക്കും സ്ഥലം? അവിടെ സർപ്പത്തിന് സർപ്പക്കാവ് ഉണ്ടല്ലോ. അതെങ്ങനെയാ, ശരിക്കും പ്രോപ്പർ ആയിട്ട് നോക്കുന്നുണ്ടോ? അത് എന്നാണോ ശരിയാക്കി കഴിയുന്നത്, അത് കഴിഞ്ഞ ഒരു 6 മന്ത്സിനുള്ളില് കല്യാണം ഫിക്സ് ചെയ്യപ്പെടും കേട്ടോ. ദ മോമെന്റ് യു ഗെറ്റ് ഇറ്റ് റെക്ടിഫൈഡ് ഓർ മേ ബി ദ മോമെന്റ് യു ഗെറ്റ് ഇറ്റ് റിവാംപ്ഡ് ഓർ മേ ബി അത് റീകൺസ്ട്രക്റ്റഡ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഡേ ഓൺവേർഡ്സ് വിത്തിൻ 6 മന്ത്സ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഡേ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാവും കേട്ടോ. മിക്കവാറും ഇപ്പം 27 വയസ്സാണ്. 27 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഈ കുട്ടിയുടെ കരിയറും കല്യാണവും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ കല്യാണം നടക്കുകയും ആ കുട്ടിക്ക് എന്തെങ്കിലും ജോലി കിട്ടുകയും ചെയ്യും. 22000 ഇപ്പോൾ 93 ആയതുകൊണ്ട് 31 വയസ്സെന്ന് പറയുമ്പോൾ 2024 ആണ്. 2024 ആകുമ്പോഴേക്കും ഈ കൊച്ച് കല്യാണവും കഴിച്ച് ഒരു ജോലിയുമായി കാണും കേട്ടോ. വണ്ണം വയ്ക്കും നന്നായിട്ട് കേട്ടോ. നല്ലോണം വണ്ണം വയ്ക്കും, ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും. അതുകൊണ്ട് അവളത് പറയണം റെഗുലർ എക്സസൈസ് ചെയ്യണം കേട്ടോ. കണ്ണാടിയും വയ്ക്കും എന്റെ കൂട്ടത്തിൽ. കണ്ണാടി വെച്ചോ? കണ്ണാടിയും വയ്ക്കും. അതിനെന്തോ ആസ്റ്റിക് മാറ്റസോ പിന്നെ എന്താ മയോപിയ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരിക്ക് ഒരു മെന്റൽ ഡിപ്രഷൻ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ അതെന്തിനാ ഡിപ്രഷൻ വന്നേ? നെറ്റ് കിട്ടാൻ എന്തോ എന്തോ പുള്ളിക്കാരിക്ക് ഡൽഹി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ. അപ്പൊ അതിനെയൊക്കെ നമ്മള് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും നല്ല കൗൺസിലിംഗ് കൊടുക്കുകയും വേണം. പിന്നെ ഇതിനിടയ്ക്ക് ചെറിയ ഒരു പ്രണയത്തിന്റെ ഛായ കാണുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ അതെ, അപ്പൊ അതൊരു ക്രൈസിസ് ആണ്. ആ ക്രൈസിസ് ഇഫ് ഷീ സക്സസ്ഫുള്ളി
വാട്ട് യു കോൾ ഓവർകംസ് ദാറ്റ് ക്രൈസിസ് ഷീ വിൽ ബി ഓക്കെ എന്നാണ്. അതായത് ഒരു പ്രണയം പോലെ വന്നിട്ട് അത് പിന്നെ ഒരു ഇറ്റ് വിൽ കാസ്റ്റ് എ ഷാഡോ ഇൻ ഹെർ ലൈഫ് ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ റിഗേഴ്സ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ ഇമോഷണൽ ഇൻറ്റിമസി ദെൻ ഷീ വിൽ ബി അഗെയിൻ ഷീ ക്യാൻ ലുക്ക് ഫോർവേഡ് ടു എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഇടപെട്ട കാര്യമായിട്ട് അഡ്വൈസ് ചെയ്യുകയും കൗൺസിൽ ചെയ്യുകയും അത്യാവശ്യത്തിന് മെഡിസിൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുകയും പിന്നെ അത് ടേപ്പർ ചെയ്തുകൊണ്ടെന്നാൽ മതി, അതിൻ്റെ ഡോസേജൊക്കെ ഡോക്ടറുമായിട്ടൊക്കെ ആലോചിച്ച്. അപ്പം അതുകൊണ്ട് റെഗുലർ എക്സസൈസ്, നല്ല ഫുഡ്, മെഡിറ്റേഷൻ പോലുള്ള എന്തെങ്കിലും പിന്നെ കാര്യങ്ങൾ ശീലിക്കൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. വിഷ്ണുവിനെ നാട്ടിൽ പറഞ്ഞിട്ട് വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എല്ലാ പക്കനാളുതോറും കേട്ടോ. പിന്നെ നിങ്ങളുടെ സർപ്പക്കാവ് റെഡിയാക്കുന്ന മുറയ്ക്ക് അവിടെ ചെയ്യാം, അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ എല്ലാ മാസവും പക്കനാളിൽ വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുന്നതോടൊപ്പം രാഹു പൂജ കൂടെ ചെയ്യണം കേട്ടോ. സർപ്പങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടും കൂടെ ചെയ്യണം, കാരണം അവളുടെ കേതുവും രാഹുവും ഒക്കെ അത്ര നല്ലതല്ല. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സംശയങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാന്ത്വനത്തിലേക്ക് കത്തയച്ചതിന് വളരെയധികം നന്ദി. സാർ, നമുക്ക് സാന്ത്വനത്തിലെ അവസാനത്തെ കോളർ ഉണ്ട്. ഹലോ. ഹലോ ഹലോ, ഹായ്, ഇതാരാ സംസാരിക്കുന്നേ? ഇത് ചേർത്തലയിൽ നിന്ന് ബീന. ബീനയാണല്ലേ? അതെ. സാറോട് സംസാരിച്ചോളൂ. ഹലോ ബീന. നമസ്കാരം സാറേ, എനിക്ക് വളരെ സന്തോഷം ഒന്ന് കിട്ടിയതിൽ തന്നെ. സാറേ, എന്റെ മകളുടെ കല്യാണക്കാരി എന്ന് പറയുന്നത് ഒരുപാട് ജോത്സ്യന്മാരടുത്ത് പോയി സാറേ, ഒരിന്നും ഇതുവരെ ശരിയായില്ല. എന്റെ മകളുടെ കല്യാണം കഴിയാൻ വേണ്ടി ഒരുപാട് ജോത്സ്യന്മാരടുത്ത് പോണത് സാറേ, ഞാൻ ഓരോരുത്തരടുത്ത് ചെന്നാൽ ആരാണ് ഒന്ന് രക്ഷപ്പെട്ട് വരുന്നതെന്നൊക്കെ ഓർത്ത് ഞാൻ എന്റെ ഭർത്താവും കൂടി 14 ജോത്സ്യന്മാരടുത്ത് പോയി. നല്ല നല്ല കൊള്ളാം, അത് നന്നായിരിക്കുന്നു. 14 ജോത്സ്യന്മാരടുത്ത് പോയി, അപ്പൊ പലരും പല വിധത്തിൽ പറഞ്ഞു ഇതുവരെ വിവാഹം. അതെ, അവള് പിന്നെ ഈ ബീനാക്ക് എന്താ ജോലി, ഭർത്താവിന് എന്താ ജോലി? എന്റെ ഭർത്താവിന് പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു, എനിക്ക് ജോലിയൊന്നുമില്ല. ചേർത്തല എവിടെയാത്? ചേർത്തല ഞങ്ങൾ വേളോറോട്ട അമ്പലം. സാറ് കേട്ടിട്ടുണ്ടോ? ഏതാണ് വേളോറോട്ട അമ്പലം? പുറവൂർ അമ്പലത്തിന്റെ കൂടെ ഇടഭാഗത്താണ്. അതെവിടെയായിട്ട് വരും ചേർത്തല? ചേർത്തല അപ്പോഴേ വീട്ടിനടുത്ത്, ഹലോ ഹലോ, വീട്ടിനടുത്ത് സുബ്രഹ്മണ്യന്റെ അമ്പലം ഉണ്ടോ? സുബ്രഹ്മണ്യന്റെ അമ്പലം അങ്ങനെ ഇല്ല, ഞങ്ങൾ ഈയിടെ പഴനിയിലേക്കൊക്കെ പോയി വന്നതാണ്. അല്ല, നിങ്ങളെ സുബ്രഹ്മണ്യ ബന്ധം കാണുന്നതാ ഞാൻ ചോദിച്ചത്. അതെ സാറേ, ഡേറ്റ് ഓഫ് ബർത്ത് പറയട്ടെ സാറേ? 12/9/1992. 28 വയസ്സല്ലേ? 27 വയസ്സ് കഴിഞ്ഞു, രാത്രി 8:08 ഇപ്പൊ കൊച്ചിന്റെ കല്യാണ സമയം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ആണല്ലേ സാറേ? 27-ഉം 31-ഉം ഇടയ്ക്ക് വിവാഹം നടത്തി കൊച്ചു ആവും. 2023 ഫെബ്രുവരിക്കുമ്പോ സന്തതിയും ജനിച്ചു കാണുന്നതാണ് കേട്ടോ. 2021 മാർച്ചിന് ശേഷമാണ് കല്യാണ സാധ്യത കൂടുതൽ കേട്ടോ. 21 മാർച്ച്? ഈ സെപ്റ്റംബറിന് ശേഷം കൂടുതൽ ഊർജിതമായിട്ട് ആലോചനകളൊക്കെ വന്നോളും കേട്ടോ. ഒരുപാട് മാട്രിമോണിയിലൊക്കെ ഒരുപാട് കൊടുത്തു, ഒന്നും ശരിയാകും. എന്ത് ചെയ്യുന്നു കുട്ടി? എന്ത് ചെയ്യുന്നു? എന്തോ കുട്ടിക്ക് ജോലി, ബാങ്കിൽ ജോലിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ജോലി ഇല്ലാത്തോണ്ടായിരിക്കും. നിങ്ങളെ അനാവശ്യമായിട്ട് വറീഡ് ആവണ്ട, കാരണം കൊച്ചിന്റെ കല്യാണം 27 വയസ്സ് കഴിഞ്ഞിട്ട്, അതായത് 2019 സെപ്റ്റംബറിന് ശേഷമേ നടക്കത്തുള്ളൂ. 31 വയസ്സ്, 2023 ഫെബ്രുവരിക്ക് മുമ്പ് വിവാഹം നടന്നിരിക്കും, ഒരു സന്തതിയും ഉണ്ടായി കാണാൻ സാധ്യതയുണ്ടെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വേറെ ജോലി ഇങ്ങോട്ടെങ്ങാനും കിട്ടാൻ സാധ്യത? ഞാൻ ചോദിക്കുന്നത് എന്ത് ജോലിയാണ്, എവിടെയാണ്? ബാങ്കിലാണ് ജോലി. അതൊക്കെ ഞാൻ കേട്ടു. ഏത് ബാങ്കാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. ആ, KGB. അതെ. ആ, അത് എവിടെ, ഏത് ബ്രാഞ്ചാണ്? അത് കോഴിക്കോടാണ്. ആ,
അപ്പൊ ഈ ബാങ്കുകളിലെ ട്രാൻസ്ഫർ ഒക്കെ ഇനി കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കിട്ടത്തുള്ളൂ. ആ അപ്പൊ അതുകൊണ്ട് അവക്ക് ജോലി കിട്ടി എന്നുള്ളത് മഹാഭാഗ്യമാണ്. കാരണം അവളുടെ കോമ്പിനേഷനകത്ത് കുറേ അധികം ദുർഘടങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് അവർക്കൊരു ജോലി കിട്ടി. ക്ലർക്കായിട്ടാണോ ഓഫീസറായിട്ടാണോ? ആ എന്നാ കിട്ടിയത്? ശരി. അപ്പൊ അവക്ക് ഒരു ദോഷവും ഇല്ല. അവക്ക് വണ്ണം വയ്ക്കുന്ന ദോഷമേ ഉള്ളൂ. നല്ലോണം വണ്ണം വയ്ക്കും. ദോഷം എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പേടിപ്പിക്കാൻ എനിക്കും പേടിപ്പിക്കാൻ ആളുകളെ അല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കും. ആളുകളെ പേടിപ്പിക്കുന്നത് വലിയ കഴിവല്ല. നമ്മളെ പേടിച്ചിട്ട് കാര്യവുമില്ല. നമുക്ക് എല്ലാവർക്കും ദോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഓരോരോ ദോഷങ്ങളുണ്ടാവും. ദോഷങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദോഷം ദോഷം എന്ന് പറഞ്ഞിരിക്കാതെ നല്ല ഗുണങ്ങളുണ്ടോ നോക്കുക. അവള് നല്ല മിടുക്കിയായിട്ട് വിവാഹത്തിനൊന്നും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എൻ്റെ അത് കേട്ടോ. നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നോ അതുകൊണ്ട്? ഇല്ല സാർ, അങ്ങനെയല്ല. ആരുമായിട്ട് അധികം സംസാരിക്കുക പോലും ഇല്ല. ഇപ്പോഴത്തെ കാലത്ത് സംസാരം വേണ്ട പ്രണയത്തില്. ഈ മൊബൈലിൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന സംസാരം വേണ്ട. 100% അതിൽ എനിക്ക് വിശ്വാസം. അല്ല, ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് മോശമാണെന്ന അഭിപ്രായമല്ല ഞാൻ പറഞ്ഞു. ഇല്ല, കാരണം ഇവക്ക് ഒരു വ്യക്തിയുമായിട്ട് മാനസികമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരീരം പൂർണ്ണിക്ക നല്ലോണം വണ്ണം വെച്ചോ. അപ്പൊ നല്ലോണം വണ്ണം വയ്ക്കും. മിക്കവാറും എനിക്ക് തോന്നുന്ന കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നല്ലോണം വണ്ണം വയ്ക്കും. അതിനുള്ള സാധ്യതയുള്ള കോമ്പിനേഷനാണ്. ഈ വർഷത്തെക്കാൾ കൂടുതൽ സാധ്യത അടുത്ത വർഷമാണ്. 2021 മാർച്ചിന് ശേഷമാണ് കല്യാണ സാധ്യത. ഇവക്ക് 31 തികയുന്നതിന് മുമ്പ് വിവാഹം കഴിഞ്ഞിരിക്കും കേട്ടോ. 2023 February മുമ്പ് വിവാഹം കഴിഞ്ഞിരിക്കും. പിന്നെ ഒരു 4-5 കഴിയുമ്പോൾ ഒരു മാറ്റത്തിന്റെ സാധ്യതയും ഉണ്ട് കേട്ടോ. അതെ കേട്ടോ. ഓ ശരി. അപ്പൊ വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇവളുടെ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ഇവക്കെന്തോ സുബ്രഹ്മണ്യ ബന്ധമുണ്ടെന്ന്. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വന്നപ്പോൾ ആ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുബ്രഹ്മണ്യനൊരു പഞ്ചാമൃതം കൂടെ ചൊവ്വാഴ്ചകളിൽ ചെയ്യിപ്പിച്ചേക്ക് കേട്ടോ. ശരി ശരി ശരി. ഓക്കെ ബീന, ബൈ ബൈ. സംശയങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാന്ത്വനത്തിലേക്ക് വിളിച്ചതിന് നന്ദി. സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ ജയ്ഹിന്ദ് ടിവി, വികാസ് ഭവൻ, PMG, 6950303.